ആഴക്കടലിൽ അലയുന്ന പ്രേതമത്സ്യം. കടലിൻ്റെ ഇരുണ്ട ആഴങ്ങളിൽ തൂവെള്ള നിറവുമായി അലയുന്ന ഒരു അപൂർവ മത്സ്യമുണ്ട്. ഇതുവരെ ഈ പ്രേതമത്സ്യം ക്യാമറയിൽ പതിയാതെ മറഞ്ഞു നടക്കുകയായിരുന്നു. ഡിനോസറുകളേക്കാൾ മുൻപ് ഭൂമിയിൽ അവതരിച്ച ഈ ജീവിയെ ഗവേഷകർ വിളിക്കുന്നത് പ്രേതസ്രാവെന്നാണ്. ഓസ്ട്രേലിയയിലെ ആഴക്കടലിൽ നിന്നാണ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ക്യാമറ ഉപയോഗിച്ച് പ്രേതസ്രാവിനെ ക്യാമറയിൽ പകർത്തിയത്. ഒരു പക്ഷേ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു പ്രത്യേകതയിൽ പ്രേതസ്രാവ് അഥവാ ഗോസ്റ്റ് ഷാർക്കിനുണ്ട്. ഗോസ്റ്റ് ഷാർക്കിൻ്റെ തലയിലാണ് അതിൻ്റെ ദീർഘചതുരാകൃതിയിലുള്ള ജനിതക അവയവം. ആൺ ഗോസ്റ്റ് ഷാർക്ക് മാത്രമാണ് ക്യാമറയിൽ പതിഞ്ഞത്. അതുകൊണ്ട് തന്നെ പെൺ ഗോസ്റ്റ് ഷാർക്കുകളുടെ കാര്യത്തിൽ ജനിതക അവയവം തലയിലാണോ എന്നത് വ്യക്തമല്ല. സമുദ്രോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 67,000 അടി താഴ്ചയിലാണ് ഗോസ്റ്റ് ഷാർക്കിനെ ഗവേഷകർ കണ്ടെത്തിയത്. കാഴ്ചശക്തി തീരെയില്ലാത്ത ഇവയെ ഇര തേടാൻ സഹായിക്കുന്നത് സെൻസറുകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും അത്രയും താഴെ സൂര്യപ്രകാശം പോലും എത്തില്ല എന്നതാണ് ഇവയ്ക്ക് കാഴ്ചശക്തി ഇല്ലാതിരിക്കാൻ കാരണമെന്നും ഗവേഷകർ കണക്കുകൂട്ടുന്നു. സ്രാവിൻ്റെ ഗണത്തിൽ പെട്ടതാണെങ്കിലും രൂപത്തിൽ ഡോൾഫിനോടാണ് പ്രേതസ്രാവിന് കൂടുതൽ സാമ്യം. നീണ്ടുകിടക്കുന്ന വാലറ്റമാകട്ടെ കഥകളിലെ മത്സ്യകന്യകളെ ഓർമ്മിപ്പിക്കും. എന്തായാലും പ്രേതസ്രാവിനെക്കുറിച്ച് കൂടുതലറിയാനുള്ള അന്വേഷണത്തിലാണ് ഗവേഷകർ.